എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 14-ാമത്തെ വീഡിയോയാണിത്. മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. 2 കോറിന്തോസ് അധ്യായം 10 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18 വാക്യങ്ങൾ. ചോദ്യം 2. 2 കോറിന്തോസ് അധ്യായം 10 ശീർഷകം എന്ത്? ഉത്തരം പൗലോസിന്റെ ന്യായവാദം. ചോദ്യം 3. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്നയാൾ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം പൗലോസ്ലീഹയെ പറ്റി. ചോദ്യം 4. 2 കോറിന്തോസ് അധ്യായം 10 തുടക്കത്തിൽ അപ്പസ്തോലൻ താൻ എന്തിന്റെ പേരിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും. ചോദ്യം 5. ഞങ്ങളെ ഡാഷ് ആയി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്, പൂരിപ്പിക്കുക. ഉത്തരം ജഡികന്മാരായി. ചോദ്യം 6. ഞങ്ങളെ ജഡികന്മാരായി കാണുന്നവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ധീരമായി. ചോദ്യം 7. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തിന് ഇടവരുത്തരുതേ എന്നാണ് അപ്പസ്തോലൻ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ. ചോദ്യം 8. ഞങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 10:3 പറയുന്നത്? ഉത്തരം ജഡത്തിൽ. ചോദ്യം 9. ഞങ്ങൾ എങ്ങനെയുള്ള പോരാട്ടമല്ല നടത്തുന്നത് എന്നാണ് അപ്പസ്തോലൻ 2 കോറിന്തോസ് 10:3 പറയുന്നത്? ഉത്തരം ജഡിക പോരാട്ടം. ചോദ്യം 10. ഞങ്ങളുടെ എന്ത് ജഡികമല്ല എന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 10:4 പറയുന്നത്? ഉത്തരം സമരായുധങ്ങൾ. ചോദ്യം 11. ഞങ്ങളുടെ സമരായുധങ്ങൾ ദൈവത്തിൽ ശക്തമായിരിക്കുന്നത് എന്തു തകർക്കാൻ വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ. ചോദ്യം 12. എന്തിനെതിരായ വാദമുഖങ്ങളെ ഞങ്ങൾ തകർക്കുമെന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 10:5 പറയുന്നത്? ഉത്തരം ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ. ചോദ്യം 13. ഞങ്ങൾ എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. ചോദ്യം 14. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ഞങ്ങൾ എന്തിനു സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. ചോദ്യം 15. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എന്തു മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന്. ചോദ്യം 16. ഞങ്ങളുടെ എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ 2 കോറിന്തോസ് 10:8 പറയുന്നത്?
ഉത്തരം ഞങ്ങളുടെ അധികാരത്തെ പറ്റി. ചോദ്യം 17. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് ഡാഷ് നൽകിയിരിക്കുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം അധികാരം. ചോദ്യം 18. ലേഖനത്തിലൂടെ എന്തു ചെയ്യുന്നവനായി നിങ്ങൾ എന്നെ കണക്കാക്കരുത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ഉത്തരം നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. ചോദ്യം 19. എന്തെന്നാൽ ചിലർ പറയുന്നു അവന്റെ ഡാഷ് ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. പൂരിപ്പിക്കുക. ഉത്തരം ലേഖനങ്ങൾ. ചോദ്യം 20. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 2 കൊരിന്തോസ് 10:11. ചോദ്യം 21. ആരുടെ ഗണത്തിൽപ്പെടാനും ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനും ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്തോസ് 10:12 പറയുന്നത്. ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ. ചോദ്യം 22. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ എന്ന് അപ്പസ്തോലൻ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരെ പറ്റി. ചോദ്യം 23. ഞങ്ങൾ അതിരുകടന്ന് എന്തു ചെയ്യില്ല എന്നാണ് പൗലോസ്ലിഹ 2 കൊരിന്തോസ് 10:13 പറയുന്നത്. ഉത്തരം ആത്മപ്രശംസ ചെയ്യില്ല. ചോദ്യം 24. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തുമായാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷം. ചോദ്യം 25. ഡാഷ് സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. പൂരിപ്പിക്കുക. ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. ചോദ്യം 26. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഡാഷ് പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. പൂരിപ്പിക്കുക. ഉത്തരം അധികാരമണ്ഡലം. ചോദ്യം 27. അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഉത്തരം സുവിശേഷം പ്രസംഗിക്കാൻ. ചോദ്യം 28. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 2 കൊരിന്തോസ് 10:17. ചോദ്യം 29. സ്വീകാര്യൻ ആരാണെന്നാണ് പൗലോസ്ലിഹ 2 കൊരിന്തോസ് 10:18 പറയുന്നത്. ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവൻ. ചോദ്യം 30. 2 കൊരിന്തോസ് 10:17 ഏത് പഴയ നിയമഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജെറമിയ 9:24. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ 9:24. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 14-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.